ഹായ് എവ്രിവാൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹി ന്യൂസ് വേൾഡിൻ്റെ ഹി ന്യൂസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് കല്യാണ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ സൽക്കാർ വീട്ടിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മുടെ ഉമ്മയുടെ വീട്ടിലാട്ടോ സൽക്കാർ. അപ്പോൾ നമ്മളൊരു 10-25 ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ തലേന്ന് തന്നെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ഉമ്മൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് ബാക്കി വീട്ടിൽ കാണാം. മോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ അവള് എഴുതണം. പിന്നെ നമുക്കൊരു താത്ത വരാണ്ടായിരുന്നു കേട്ടോ, നമുക്ക് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് താത്ത വരുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ് ലെച്ചേഴ്സിൻ്റെ കേക്കാട്ടൊന്നും ഉണ്ടാക്കുന്നത്, അമ്മേൻ്റെ സ്പെഷ്യല് ഡ്രസ് ലെച്ചേഴ്സാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു പുഡിംഗ് ഉണ്ടാക്കും. അപ്പോൾ അമ്മായി പറഞ്ഞാൽ നമുക്കൊരു വെറൈറ്റി ഡ്രസ് ലെച്ചേഴ്സാണ്, കാരണം അങ്ങനെ വെറൈറ്റി ആക്കിയതാണ്. പിന്നെ മോർണിംഗിൽ അന്ന് മുറ്റൊക്കെ അടിച്ചൂരി കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ ഇരുന്നപ്പം വാട്സപ്പൊക്കെ എടുത്തപ്പോൾ വാട്സപ്പിലൊന്നും ഒന്നുമില്ല. എന്ന് വെച്ചാൽ എന്താ, അപ്പോൾ അവിടെ റേഞ്ചില്ല, തീരെ റേഞ്ചില്ല, ജിയോക്ക് തീരെ റേഞ്ചില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒക്കെ മാറ്റി ഫോൺ മലിക്കാൻ തുടങ്ങി. പിന്നെ ഉമ്മക്ക് ഒന്ന് രണ്ട് എന്താ പോലത്തുള്ളി ഉള്ളിയൊക്കെ തൊളിക്കാനാണ്. അപ്പം ഉമ്മ കാരണം ഞാൻ തുളിച്ചേരാ പറഞ്ഞിട്ട് അതൊക്കെ ഇതാക്കി. നമ്മൾ ഫുഡൊക്കെ മൊത്തം പുറത്തുനിന്നുണ്ട്, അപ്പോൾ അങ്ങനത്തെ ഇടങ്ങാറുകളൊന്നുമില്ല കേട്ടോ. പിന്നെ മോർണിംഗിൽ അമ്മായി ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കുന്നു. മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് മാത്രം വീട്ടിൽ തയ്യാറാക്കണം. പിന്നെ നമ്മുടെ കല്യാണ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളി. അപ്പോൾ കണ്ടിട്ട് അതിനുള്ള ലൈക്കും കമൻസും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം കൂടെ ഒന്ന് അറിയിക്കണേ. എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ആവർത്തിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ചെറിയ ഉപകാരങ്ങൾ ചെയ്യണേ. അപ്പോൾ പിന്നെ ഉമ്മമാർക്ക് പിന്നെ രാവിലെ തന്നെ ഒക്കെ ഒരുങ്ങണം. ഒരു ഉമ്മമ്മേൻ്റെ നിർത്തുന്നതാണ്. അപ്പോൾ ഉമ്മമ്മ എന്ത് ചെയ്യണം, കുട്ടികളെ ബുക്കൊക്കെ മേശമ്മ നിർത്ത്, ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഒക്കെ എടുത്ത് നോക്കി, ഒക്കെ എടുത്ത് നോക്കി പറഞ്ഞിട്ടാണ് എടുത്ത് വെച്ചത്. അപ്പോൾ എല്ലാവരും എന്നെ പിരിയേറ്റിട്ട് ഞാൻ പോയി ഐസ്ക്രീം മേടിച്ച് കുട്ടികളെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീം കഴിക്കാം കേട്ടോ. അപ്പോൾ ദീദീൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ദീദീൻ്റെ ഐസ്ക്രീം ഫ്രിഡ്ജിലേക്കും. എന്നിട്ട് ഞങ്ങളെ എല്ലാ കഴിക്കലും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങളെ ചെരി നോക്കിയിട്ട് എന്ത് ചെയ്യും, ദീദി കഴിക്കും. അങ്ങനെയാണ് ദീദീനെ ഞങ്ങളപ്പം കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അമ്മായി എന്താ കുറച്ച് ചോറുണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ചോറുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഈ അമ്മായി കുറച്ച് ചോറുണ്ടാക്കണം. പിന്നെ നമ്മൾ എന്താ ഇപ്പോൾ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ഡ്രസ് ലെച്ചേഴ്സില്ല, അതിൻ്റെ എസൻസും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോറി, എസൻസ് അല്ല, സിറപ്പും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ സാധുമോനൊക്കെ എണീറ്റു കേട്ടോ. കുട്ടികളൊക്കെ ഫോണമ്മ കൂടി എല്ലായിടത്തും കൂടി. ഇത് മാമൻ്റെ ഒരു പിരാന്താ കേട്ടോ. മാമന് ഭയങ്കര തമാശയാണ്. മാമനാണ് അമ്മനാണെന്ന് വെച്ചാൽ രണ്ട് പറയാൻ അറിയില്ല. ഇത് ഞാനും പിന്നെ വാട്സപ്പിൽ ഓരോരുത്തരുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാനാണ് കേട്ടോ. കുട്ടികളെ എന്താ ഇപ്പോൾ കളിപ്പിക്കുക കേട്ടോ മോനെ. അപ്പോൾ മാമ വേഗം കുളിക്കുകയും ഉമ്മമാക്ക് രാവിലെ തന്നെ കുളിക്കണം. എന്നുവെച്ചാൽ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ ഉമ്മമാക്ക് എല്ലാ പണിയൊക്കെ ഒരുങ്ങണം. അപ്പം ഉമ്മ കുട്ടികളെ ചീത്ത അറിയണം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എടുക്കണമെന്ന് ഉമ്മമ്മ ഞങ്ങളെണ്ണാണെങ്കിൽ വല്ലാതെ ചീത്ത അറിയണില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇറച്ചി ഉണ്ടാക്കണം. ഇറച്ചി വരട്ടി വരട്ടാൻ വേണ്ടിയിട്ട് ഇറച്ചി കട്ട് ചെയ്യാൻ നമുക്ക് അതാത്ത. പിന്നെ സാധനയുള്ള കുറുക്കൊക്കെ തയ്യാറാക്കി കേട്ടോ. ഉമ്മക്ക് ഭയങ്കര മടിയാണ്. എന്നാൽ അതിൻ്റെ ഉമ്മമ്മ ഫുഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയേനു. അങ്ങനെ ഉമ്മ ചീത്തയൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ കുളിച്ചു വന്നു കേട്ടോ. വേഗം കുളിച്ചു വന്നിട്ട് ഞങ്ങൾ ഫേവററ്റ് സീരിയലായ സുജാത കാണുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ മേക്കപ്പും കാര്യങ്ങളും മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വളരെ റെഡിയായി. പിന്നെ ഓരോരുത്തരും ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ അതിലിപ്പോൾ സത്യം പറഞ്ഞാൽ 2-4 ഇതിൽ 5 കപ്പിൾസ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്ന് വെച്ചാൽ 2 ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞ് നമ്മൾ എന്താ ഇപ്പോൾ
വീഡിയോ എടുത്തിട്ടുള്ളത് ഒരു ഒരു കുട്ടിയുടെ കല്യാണം മാത്രമല്ല, വേറെയും എന്താ ഇപ്പോൾ രണ്ട് ആൾക്കാരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്നും ഞാൻ വ്ലോഗാക്കി എടുത്തിട്ടില്ല. സോ എന്താ, അവരൊക്കെ നമ്മൾ സൽക്കാരത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജീജു വന്നു കേട്ടോ. ഇത് വന്നിട്ട് കുട്ടി കരയിനു. അപ്പോൾ ജീജുവിനെ കണ്ടപ്പോൾ കുട്ടി കരച്ചിലൊക്കെ നിർത്തി. അപ്പം ഞങ്ങൾ പിന്നെ അടുത്ത് കയറി കേട്ടോ ജീജുവിനെറ്റ്. അപ്പോൾ അവിടെ ഒരു കൂട്ട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉണ്ടല്ലേ. പിന്നെ പിന്നെ നമ്മൾ പ്രീതിനെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നു. പിന്നെ ഇപ്പം നാത്ത നമ്മൾ കല്യാണം കഴിഞ്ഞൊക്കെ പറയില്ലേത്ത ഒരു നാത്താണ്. പിന്നെ ഫുഡിനുള്ള തിരക്കായി, ഫുഡ് വളമ്പലും അങ്ങോട്ട് വെക്കലും ഇങ്ങോട്ട് വെക്കലൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് സുർബേനുണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ മീനു ആ കാട പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ അൽഫാം ഉണ്ടായിരുന്നു. അങ്ങനെ 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 കുറേ റെസിപ്പികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് കാണിച്ചിട്ടാണ്, കുറച്ച് ലോങ് ആയിട്ടുണ്ട് വീഡിയോ. അപ്പം ഈ ഉറങ്ങിയ വലമ്പണതും ഇതും ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലോങ് സോറി ഷോർട്ടാക്കിയിട്ട് കാണിച്ചിട്ടാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണ തിരക്കളൊക്കെ ആയി വായിന്. പിന്നെ നമ്മൾ സെറ്റാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇണ്ടോത്തര വെക്കാനപ്പോഴാണ് ഞാൻ പിന്നെയും വീഡിയോ എടുത്തത്. അപ്പോൾ ടീ ജ്യൂസൊക്കെ സംസാരിക്കുകയാണ്. ഞങ്ങൾ ആണുങ്ങൾക്കൊക്കെ ഫുഡ് വെച്ചു കൊടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയെങ്കിലും ബ്രേക്ക്സ് ഫുഡ് കഴിക്കുന്നു. അപ്പോഴാണ് ഞാൻ കസിൻ്റെ പറഞ്ഞു എന്നോ വീഡിയോ ഒക്കെ പോയാലുണ്ട് എനിക്കൊരു മണിക്കൂർ അവരെ മുന്നിലൊന്ന് വീഡിയോ എടുക്കാൻ. അപ്പോൾ അവരൊന്ന് വീഡിയോ എടുത്തു. അപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്നൊക്കെ നമ്മുടെ ഡ്രസ് ലെച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇമ്മാരൊക്കെ ഇരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു കാക്കുവാണ്, നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ കാക്കുവാണ്. കാക്കു ഇതുപോലെ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. ടിക്ടോക്കറൊക്കെയാണ് നമ്മളെ കാക്കു. അപ്പം അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങളതും ഇപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ പോലെ അങ്ങനെ പിന്നെ ഓരോരുത്തർ പിരിയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ദീദിനിട്ടും യാത്ര എത്തിക്കുന്നു. ഇപ്പം ദീദി പോവാൻ ഇപ്പം ഞാൻ ഞായറാഴ്ച ഇത്തരം പറഞ്ഞിക്കൊണ്ട് ജീവിച്ചു. അപ്പോൾ ഓല് പോയി. ഇനിയിപ്പം ഞങ്ങൾ പോകാണ്ടിട്ട് നിൽക്കുന്നു. അപ്പോൾ എല്ലാവരോടും പോവാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ ആട്ടം പോകണം. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ വെച്ചായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് പിക്ചർ ഒക്കെ ഒന്ന് കണ്ടോക്കാം.